കടുത്ത പ്രതിസന്ധിയിലൂടെ കെഎസ്ആർടിസി നട്ടംതിരിയുമ്പോൾ പാരയായി കേന്ദ്രത്തിന്റെ പുതിയ നയം വരുന്നു നാഷണൽ പെർമിറ്റ് എടുക്കുന്ന ബസ്സുകൾക്ക് രാജ്യത്തെ ഏതു പാതയിലും സർവീസ് നടത്താമെന്ന നയത്തിന്റെ ചുവട് പിടിച്ച് സ്വകാര്യ ബസ്സുകൾ കെഎസ്ആർടിസിയുടെ കുത്തക റൂട്ടുകളിലേക്ക് കടക്കാനൊരുങ്ങുന്നു ആധുനിക സൗകര്യവും സമയലാഭവും വാഗ്ദാനം ചെയ്ത് ഈ ബസ്സുകൾ എത്തുന്നതോടെ നിലവിലുള്ള യാത്രക്കാരും നഷ്ടമായേക്കുമോ എന്നാണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ ആശങ്ക നയത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കുന്നതുൾപ്പെടെ ആലോചനകൾക്കായി ഈ ആഴ്ച യോഗം ചേരുമെന്ന് മന്ത്രി ആന്റണി രാജു അറിയിച്ചു നാഷണൽ പെർമിറ്റ് ബസ്സുകൾക്ക് ലഭിക്കുന്നത് നാഷണൽ ടൂറിസ്റ്റ് പെർമിറ്റാണെന്നും വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള സർവീസുകളാണെന്നുമാണ് ഗതാഗത വകുപ്പ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന മറുവാദം ഈ പെർമിറ്റുമായി റൂട്ടുകളിൽ സർവീസ് നടത്തി യാത്രക്കാരെ കയറ്റിയാൽ അപ്പോൾ തന്നെ ബസ് പിടിച്ചെടുക്കുമെന്ന് ഗതാഗത സെക്രട്ടറിയും കെഎസ്ആർടിസി സി എം ഡിയുമായ ബിജു പ്രഭാകർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത സ്വകാര്യ ബസ് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സംസ്ഥാനന്തര സൂപ്പർഫാസ്റ്റ് സർവീസ് നടത്താൻ ശ്രമിച്ചത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നാഷണൽ പെർമിറ്റുള്ള ബസ്സുടമയ്ക്കെതിരെ മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത് കേരളത്തിൽ നിന്നും ചെന്നൈ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകൾക്കെതിരെ സർക്കാർ നടപടിയെടുത്തത് ഈ റൂട്ടുകളിൽ കെ എസ് ആർ ടി സിക്ക് മാത്രമല്ല ഇവർ സ്ഥലനാമ ബോർഡുകൾ വയ്ക്കാതെ ഓൺലൈൻ ടിക്കറ്റ് വഴി യാത്രക്കാരെ കണ്ടെത്തിയാണ് സർവീസ് നടത്തുന്നത് ബോർഡ് വയ്ക്കുന്നതിനോ വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റുന്നതിനോ അനുവാദമില്ല എങ്കിലും കേരളത്തിൽ യഥേഷ്ടം ഇത്തരം സർവീസുകൾ നടക്കുന്നുണ്ട് നിയമപരമല്ലാത്തതിനാൽ എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് നടപടിയെടുക്കാം എന്നാൽ നാഷണൽ പെർമിറ്റ് എടുത്താൽ എവിടെയും സർവീസ് നടത്താമെന്ന് വരുന്നതോടെ ഈ ബസ്സുകളെ നിയമപരമായി ചോദ്യം ചെയ്യാനാകില്ലെന്ന പ്രതിസന്ധി സർക്കാരിനും വരും കെ എസ് ആർ ടി സിയുടെ പ്രധാന ലാഭ സർവീസുകളെല്ലാം ആയിരത്തി ഇരുന്നൂറിലധികം വരുന്ന ദീർഘദൂര സർവീസുകളാണ് ദേശസാൽക്കര റൂട്ടുകളിലൂടെ ഓടുന്ന ഈ സർവീസുകൾക്ക് സ്വകാര്യ ബസ്സുകൾ വെല്ലുവിളിയാകും മറ്റു സംസ്ഥാനങ്ങളിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും ഇതേ പ്രതിസന്ധിയിലാണ് ന്യൂസ് ഡെസ്ക് യൂടോക്